Hello students, so today we are going to learn hydrogen bonding. As the name suggests, hydrogen bonding is a bond involving hydrogen atom and a highly electronegative atom. So what is an highly electronegative atom? An electronegative atom has a high affinity towards electron. The examples of electronegative atoms are oxygen, fluorine, and chlorine. So here, consider the example of hydrogen bonding among water molecules. So നമുക്ക് ഇവിടെ കാണാം ഒരു H2O മോളിക്യൂൾ ആണ്. So ഓക്സിജൻ രണ്ട് ഹൈഡ്രജൻ ആയിട്ട് കോവാലന്റ് ബോണ്ട് ചെയ്തിരിക്കുന്നു. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 16, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. സോ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഷെയർസ് ആൻ ഇലക്ട്രോൺ പെയർ ഈക്വലി വിത്ത് ഈച്ച് അതർ. സിമിലർലി ഇവിടെയും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ഇലക്ട്രോൺ പെയർസ് ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ട്. സോ കൺസിഡർ ദ ഫാക്ട് ദാറ്റ് ഓക്സിജൻ ഇസ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആയതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയർ ഗെറ്റ്സ് അട്രാക്റ്റഡ് മോർ ടുവേർഡ്സ് ദി ഓക്സിജൻ സൈഡ്. സോ ഇലക്ട്രോൺ പെയർസ് ഓക്സിജന്റെ സൈഡിലോട്ടായിരിക്കും കുറച്ച് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഓക്സിജന് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജും ലഭിക്കും. സോ ദി ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. They are called dipole. So the molecule so formed is said to be polarized and behaves like a permanent dipole. So ഇവിടെ നമുക്ക് ഈ മോളിക്യൂളിനെ പെർമനന്റ് ഡൈപോൾ ആയി വിളിക്കാം. അതായത് ഈ മോളിക്യൂള് പോളറൈസ്ഡ് ആയി. ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. സോ ഈ മോളിക്യൂൾ പോളറൈസ്ഡ് ആയി എന്നൊന്നും പറയാം. സോ ഇൻ എ വാട്ടർ മോളിക്യൂൾസ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് H2O മോളിക്യൂൾസ്. സോ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ധാരാളം H2O മോളിക്യൂൾസ് ആണ് ഉള്ളത്. സോ എന്ത് പറ്റും, ഇവിടെ കുറേ നമ്പർ ഓഫ് ഡൈപോൾസ് ഫോം ചെയ്യും. എ ലാർജ് നമ്പർ ഓഫ് ഡൈപോൾസ് ഫോംഡ് ഇൻ എ വാട്ടർ മോളിക്യൂൾ. സോ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു H2O മോളിക്യൂളിലെ ഓക്സിജനും മറ്റൊരു H2O മോളിക്യൂളിലെ ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഓക്സിജന് സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജും ആണ്. സോ നമുക്ക് ഡെഫിനേഷൻ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ oppositely charged ends of a permanently polarized molecules. So this ഇവിടെ കാണിച്ചിരിക്കുന്ന പോയിന്ററിൽ കാണിച്ചിരിക്കുന്ന മോളിക്യൂൾ ഒരു പെർമനന്റ്ലി പോളറൈസ്ഡ് മോളിക്യൂൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പെർമനന്റ്ലി പോളറൈസ്ഡ് മോളിക്യൂൾ ആണ്. സോ രണ്ട് പെർമനന്റ്ലി പോളറൈസ്ഡ് മോളിക്യൂളിൻ്റെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് എൻഡ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. So hydrogen bonding is an interaction between the oppositely charged ends of permanently polarized molecule, each having hydrogen atom, is called the hydrogen bond. So I hope you understand the hydrogen bond. The next is the properties of hydrogen bonding. Hydrogen bonding are weaker than ionic or covalent bonds. Hydrogen bonds are directional in character since bond is formed between two oppositely charged ends of two permanent dipoles. Materials exhibiting hydrogen bonds possess high melting point and boiling point compared with molecular solids. So hydrogen bond എന്ന് പറയുന്നത് വീക്കർ ആണ്. കോവാലൻറ്റിനേക്കാളും അയോണിക് ബോണ്ടിനേക്കാളും വീക്കർ ബോൺസ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ആൻഡ് ഹൈഡ്രജൻ ബോൺസ് ആർ ഡയറക്ഷണൽ ഇൻ ക്യാരക്ടർ
and the materials exhibiting hydrogen bonds possess high melting point and high boiling point. So these are the properties of hydrogen bonding. Next, we are going to learn van der Waals bonding. So far, we have studied ionic bond, covalent bond, metallic bond, hydrogen bond, and the last, we are going to learn the van der Waals bonding. So this is an essay question. So you have to write all these 5 types of bonds. How the name van der Waals comes? In molecular physics, the van der Waals force, named after the Dutch scientist Johannes Diederik van der Waals. So, ഈ ഒരു സയന്റിസ്റ്റിന്റെ നെയിം ആണ് ഈ ഒരു ബോണ്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. സോ എന്താണ് വാൻ ഡർ വാൾസ് ബോണ്ടിങ് എന്ന് നമുക്ക് നോക്കാം. സോ വാൻ ഡർ വാൾസ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഇനേർട്ട് ആറ്റംസ് തമ്മിലാണ്. ഇനേർട്ട് ആറ്റംസ് എന്ന് പറയുമ്പോൾ ദ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് ഷെൽസ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഷെൽ ഉള്ള ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, അവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ വാൻ ഡർ വാൾസ് ബോണ്ടിങ് എന്ന് പറയുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് എക്സിസ്റ്റ് ഇൻ ആറ്റംസ് ഓർ മോളിക്യൂൾസ് വിച്ച് ഹാവ് ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹെൻസ് ദ ഹാവ് നോ ടെൻഡൻസി ടു ഗെയിൻ ലൂസ് ഓർ ഷെയർ വാലൻസ് ഇലക്ട്രോൺസ് വിത്ത് അതർ ആറ്റംസ്. So the crystals resulting from this type of bonding are called molecular crystals. So van der Waals bonding ulla crystalukale aanu nammal molecular crystals ennu parayunnathu. So ee oru word ningal orthirikka, the molecular crystals. Ningalku part A lokke chodikkavunnana what is molecular crystals. So the examples of such solids are crystalline states of inert gases such as helium, neon, argon, etc. So here consider two inert atoms A and B which are separated by a small distance r. The average charge distribution is spherically symmetric. അതായത് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതുപോലെ ഇലക്ട്രോൺ ക്ലൗഡും സ്ഫെറിക്കലി സിമെട്രിക് ആണ്. അതായത് ദ ടു ചാർജ് സെന്റേഴ്സ് കോയിൻസൈഡ് ഈച്ച് അതർ. സോ ഡൈപോൾ മൊമെന്റ് ഇവിടെ ഇല്ല. ഹിയർ ദർ ഇസ് നോ ഡൈപോൾ. അതായത് പോസിറ്റീവ് ന്യൂക്ലിയസും ഇലക്ട്രോൺ ക്ലൗഡിന്റെ സെന്റർ കോയിൻസൈഡ് ചെയ്യുന്നു. സോ ദർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു. സോ ഇവിടെ ഡൈപോൾ ഇല്ല, അങ്ങനെ ഡൈപോൾ മൊമെന്റ് ഒന്നും ഇവിടെ ഫോം ചെയ്യുന്നില്ല. ദ ആവറേജ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്ഫെറിക്കലി സിമെട്രിക് ഇൻ ദിസ് കേസ്. സോ ദർ ഇസ് നോ ഡൈപോൾ മൊമെന്റ്. സോ ഡൈപോൾ മൊമെന്റ് ഇസ് സീറോ ഇൻ ദ ഫസ്റ്റ് കേസ്. ഇൻ ദ സെക്കൻഡ് കേസ് വി ബ്രിങ് ദീസ് ടു ഇനേർട്ട് ആറ്റംസ് ക്ലോസ് ടു ഈച്ച് അതർ. ഇവിടെ രണ്ട് ആറ്റംസും നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വെച്ചു. So what happens? The electronic charge distribution undergo fluctuations such that the dipole moments are induced in the atoms. അതായത് ഇവിടെ രണ്ട് ആറ്റംസ്, രണ്ട് ഇനേർട്ട് ആറ്റംസ് നമ്മൾ ക്ലോസ് ആയിട്ട് വെക്കുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോണിക് ചാർജ് ഡിസ്ട്രിബ്യൂഷന് കുറച്ച് മാറ്റം സംഭവിക്കും. അതായത് ഇലക്ട്രോൺ ക്ലൗഡിന് കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ന്യൂക്ലിയസും ഇലക്ട്രോൺ ക്ലൗഡും തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഹിയർ എ ഡൈപോൾ ഫോം ചെയ്യുന്നു. അതുപോലെ ബി ആറ്റോം എടുത്താൽ ഇവിടെ എന്ത് പറ്റി? ഇലക്ട്രോൺ ക്ലൗഡിന് ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ദർ ഇസ് എ ഫ്ലക്ച്വേഷൻ ഇൻ ഇലക്ട്രോണിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഹിയർ ഓൾസോ ദർ ഇസ് എ ഡൈപോൾ ഫോം. സോ ദ വാൻ ഡർ വാൾസ് ഫോഴ്സ് is a dipole-dipole interaction. അതായത് ഇനേർട്ട് ആറ്റംസ് നമ്മൾ ക്ലോസ് ആയിട്ട് വരുമ്പോൾ അവരെ ഡൈപോൾ ആയിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെ
ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷനെയാണ് നമ്മൾ വാൻ ഡർ വാൾസ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് ഇൻട്രാക്ഷൻ, സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് ഇൻട്രാക്ഷൻ യു ഓഫ് ആർ ഈക്വൽസ് ടു എ ബൈ ആർ റേസ് ടു 6 പ്ലസ് ബി ബൈ ആർ റേസ് ടു 12. The potential energy is the sum of attractive part plus the repulsive part. There is a correction. Here there is a negative sign. U of R equals to minus A by R raised to 6 plus B by R raised to 12. I missed this negative sign. Here there is a negative sign in the first term. Term enna parayunnathu attractive partum, second term റിപ്പൽസീവ് പാർട്ടുമാണ്. സോ ദ ടോട്ടൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ടു ഡൈപോൾ ഈസ് ദ സം ഓഫ് അട്രാക്റ്റീവ് പാർട്ട് പ്ലസ് ദി റിപ്പൽസീവ് പാർട്ട്. ദ ടോട്ടൽ എനർജി ഇസ് ഈക്വൽസ് ടു മൈനസ് എ ബൈ ആർ റേസ് ടു 6 പ്ലസ് ബി ബൈ ആർ റേസ് ടു 12. സോ ഇൻ ദ ഫസ്റ്റ് ടേം ദർ ഇസ് എ നെഗറ്റീവ്. The negative indicates that it is an attractive part. Okay, I hope you all understand about today's class. So next, the properties of van der Waals bonding. So van der Waals bonds are weakest among the four bonds. They are non-directional in character. Molecular solids are characterized by low melting and boiling point. They are poor conductors of electricity and heat. So ഇതുവരെ കണ്ടതിലെ bonding വെച്ച് van der Waals bonding ആണ് ഏറ്റവും weakest. They are non-directional in character and they are characterized by low melting and boiling point. They are poor conductors of electricity. അതെന്താ, ഇവരെ inert atoms ആണ്. Inert atoms എന്ന് പറയുമ്പോൾ outermost shell completely filled ആണ്. Van der Waals bonding എന്ന് പറയുന്നത് inert atoms തമ്മിലുള്ള bonding ആണ്. So inert atoms എന്ന് പറയുമ്പോൾ their outermost shells are completely filled. So there is no free electrons or conduction electrons. അങ്ങനെ free electrons ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പറ്റും, they are the poor conductors of electricity. So I hope you all understand about today's class. We will see in the next class. Thank you for listening.